സിപിഐഎം ആനവരട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ നടന്നു. ജില്ലാ സെക്രട്ടറി സിവി വർഗീസ് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. സിപിഐഎം ആനവരട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. ആനവരട്ടി ലോക്കൽ കമ്മിറ്റി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് ഗുണഭോക്താവിനെ തിരഞ്ഞെടുത്തത്. 4 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്നേഹവീട് നിർമ്മിക്കുന്നത്. സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഭൂരഹിത ഭവനരഹിതരായവരെ കൈപിടിച്ചുയർത്തുക എന്ന സാമൂഹ്യ ഇടപെടലാണ് സിപിഐഎം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സി വി വർഗീസ് പറഞ്ഞു. മറ്റവകാശവാദങ്ങളില്ലാതെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും സിപിഐഎം ചെയ്യുന്ന ഈ കർമ്മ പദ്ധതി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്ന സവിശേഷതയുമുണ്ട്. ആളുകളുടെ നിസ്സഹായത കണ്ട് നോക്കിനിന്ന് സഹതപിക്കുകയല്ല, അതിന്റെ ഭാഗമായി ഇടപെടൽ നടത്താൻ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കഴിയണമെന്നും സി വി വർഗീസ് പറഞ്ഞു. ബേബിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ പൊതുവികാരമാണ് എന്ന് നിങ്ങളെ ഇവിടെ ഒത്തുചേരൽ കാണുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്തിൽ നിന്നും അതിൻ്റെ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നത് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരുടെയും ബഹനീയമായ സാന്നിധ്യം പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി സമയബന്ധിതമായി പൂർത്തിയാക്കും. എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? കണ്ടിന്യൂസ് എന്നാലും 2 മാസം 2 മാസം പരമാവധി 2 മാസം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം രണ്ടല്ല ഒരു 3 മാസമൊക്കെ എടുക്കും. 2 മാസം എന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഒരു 3 മാസം വരെ എടുക്കും. അപ്പോൾ മാർച്ച് ഒരു 3 മാസത്തിനുള്ളിൽ അവരുടെ വാസയോഗ്യമായ വീട്ടിലേക്ക് കയറി താമസിക്കാൻ ആവശ്യമായ പ്രവർത്തനം സഹായങ്ങൾ സംഘടിപ്പിക്കണം. ഭൂരഹിത ഭവനരഹിതർക്ക് ഭവനവും ഭൂമിയും ഒരുക്കുക എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് വിവിധ മേഖലകളിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പണം സ്വരൂപിക്കുകയും ഭവനം നിർമ്മിക്കുന്ന പദ്ധതിയും ആവിഷ്കരിച്ചിരിക്കുന്നത്. സിപിഐഎം സംസ്ഥാന സമ്മേളനം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീടില്ലാത്ത നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി 168 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ ലോക്കൽ സെക്രട്ടറി സി എം നിസാർ പദ്ധതി വിശദീകരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം കെ കെ എബിൻ അധ്യക്ഷനായി, ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി, ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.